ഷെയിനാണ്. ഞാനാണ് 12B ക്ലാസ് ടീച്ചർ. ഞാനും നിങ്ങളെ പോലെ ഇവിടെ തന്നെ കാറ്റിസം പഠിച്ചു വളർന്നതാണ്. 2005 മുതൽ ഞാൻ കാറ്റിസം ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് എന്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്നവർ കസ്റ്റമേഴ്സ് ആയിരുന്നവരുടെ കുട്ടികളെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ പലരുടെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഞാൻ പഠിപ്പിച്ചാണ്. എനിവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ സമയം കുറച്ച് കൂടുതൽ കിട്ടുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ബൈബിൾ റീഡിംഗ് ചലഞ്ചിലേക്ക് നിങ്ങളതിനെ ആഹ്വാനം ചെയ്യണം. അതായത് ധ്യാനഗുരുവായ ഡാനിയൽ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് 3 മാസം കൊണ്ട് 3 മാസം തുടർച്ചയായിട്ട് ബൈബിൾ വായിക്കാൻ ശ്രമിക്കുക. അതായത് അരമണിക്കൂർ ഡെയിലി ബേസിൽ അരമണിക്കൂർ ഉറക്കെ ബൈബിൾ വായിക്കുക. അങ്ങനെ ഒരു നിയോഗം വെച്ച് നമ്മളത് വായിക്കുക. അപ്പോൾ ആ നിയോഗം എന്ത് തന്നെയാണെങ്കിലും കർത്താവ് നമുക്ക് സാധിച്ചു തരും. ഞാനിത് കേട്ട ശേഷം ഞാനിതിപ്പോൾ 3ാം തവണയാണ് ബൈബിൾ മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ചെയ്യാത്തൊരു കാര്യം പറയുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. അപ്പോൾ 1ാം തവണ ഞാൻ വായിച്ചപ്പോഴത്തേക്ക് എന്റെ ഫാദറിന് പുകവലി, പൊടിവലി, മദ്യപാനം, ദുശീലങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് മാറാൻ വേണ്ടി നിയോഗിച്ച് പ്രാർത്ഥിച്ചു. അത് തീർന്ന ഉടനെ തന്നെ കർത്താവിൽ ഞാൻ പ്രവർത്തിച്ചു. ഫാദർ അതിൽ നിന്നെല്ലാം മാറി. അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബൈബിൾ വായിക്കുന്ന അപ്പോൾ നിയോഗം വെച്ച് വായിക്കുക. അതെങ്ങനെ വായിക്കുന്ന വെച്ചാൽ ഡെയിലി 1/2 hour ഒരു സ്റ്റിപ്പുലേറ്റ് ടൈം വെക്കുക. അരമണിക്കൂർ നിങ്ങൾ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ, മൊബൈലിന്റെ വേറെ ആരുടെയും മിസ്റ്റേഴ്സിന്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂർ ഡെയിലി ഉറക്കെ വായിക്കുക. ഈ ഉറക്കെ വായിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിൽ ടി വി വെക്കുന്നു, ഇന്റർനെറ്റ് കാണുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വിലകെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരിക്കും. ഈ ഉറക്കെ ബൈബിൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ നമ്മുടെ ഗൃഹാന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ ചൈതന്യം കൊണ്ട് നിറയുകയും ചെയ്യും. അതുപോലെ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളെ പാരൻസിനോടും പറയുക, വചനം കൊണ്ട് നമ്മുടെ ഭവനം നിറയമാറാകട്ടെ. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക. വീണ്ടും കാണുന്നവരെ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. യോഹന്നാന്റെ സുവിശേഷം 3:16 എന്തെന്നാൽ അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവം പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദേവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇനി നമുക്ക് ഒരുമിച്ച് വചനം പറയാം. എന്തെന്നാൽ അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവം പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു.